വിവേകാനന്ദൻ ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞതും ഹിന്ദുത്വയും രണ്ടാണ് എന്നാണ് ഞാൻ എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചിരുന്നത്. ഇപ്പോഴും വിവേകാനന്ദനെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹിന്ദു എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പുണ്ട്. അതും സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വയും തമ്മിൽ നമുക്ക് യാതൊരു യോജിപ്പും ഇല്ലാന്ന്. അത് തന്നെയാണ് അന്നത്തെ മീറ്റിംഗിലും നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളത്. എന്നിട്ട് വ്യാപകമായി ഞാൻ RSS പരിപാടി, അത് RSS സ്റ്റേജ് ആയിരുന്നില്ല, ഈ പരമേശ്വരത്തിന്റെ സ്റ്റേജ് ആയിരുന്നു. അതിലാണ് ഇവിടുത്തെ ഇന്നിപ്പോ ദേശാഭിമാനി പത്രത്തിലെ മഞ്ഞ പത്രങ്ങളെ പോലെ അർപ്പിക്കുന്ന ഭാഷയിലാണ് എന്നെ കുറിച്ച് അത് എഴുതി വെച്ചിരിക്കുന്നത്. അത് ദേശാഭിമാനിക്കാരും മനസ്സിലാക്കേണ്ടത്, എന്നെ കുറിച്ച് പറഞ്ഞ ആ വാക്ക് വന്ധ്യവയോധികനായ കേരളം മുഴുവൻ ആദരിക്കുന്ന CVS അച്യുതാനന്ദന് കൂടി ബാധകമാകും എന്ന് നിങ്ങൾ അറിയാതെ പോയി. എനിക്ക് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ BJP നേതാക്കന്മാർ പുറത്തിട്ട ഈ ഫോട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുത്തത് കേരളത്തിലെ CPM ആണ്. CPM സോഷ്യൽ മീഡിയയിൽ കൂടിയും CPM മാധ്യമങ്ങളിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുത്തത്. അപ്പൊ BJP ഒരു ഫോട്ടോയ്ക്ക് അവർ പറഞ്ഞ ഒരു തർക്കത്തിന് എന്താണ് ഞാനുമായിട്ടുള്ള തർക്കം, അവരുടെ തർക്കം? ഞാൻ പറഞ്ഞത് ഗോൾവാൾക്കറിന്റെ വിചാരധാര എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളതെന്നാണ്. അത് ഒരു BJP നേതാവ് എന്ന് നിഷേധിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ബഞ്ച് ഓഫ് തോട്ട്സിലെ പേജ്, വിചാരധാരയിലെ പേജ് നമ്പർ കോട്ട് ചെയ്ത് അതും മന്ത്രി സജി ചെറിയാൻ CPM സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞതും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഒരു CPM നേതാവും ഒരു BJP നേതാവും ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. BJP നേതാക്കന്മാർ വന്ന് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അപ്പോ PK കൃഷ്ണദാസ് എഴുതി ഒരു ഫേസ്ബുക്ക് പേജിൽ, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മതേതരത്വം എന്നുള്ള വാക്ക് ഈ ഭരണഘടനയിൽ വേണ്ടെന്നാണ്. അത് തന്നെയാണല്ലോ അതിന് സമാനമായ വാക്കാണ്. മതേതരത്വവും ജനാധിപത്യവും കുന്തവും കുറച്ചക്രവുമാണെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഇവരെല്ലാം പറയുന്നത് ഒരേ ഭാഷയിലാണ്. മാത്രമല്ല PK കൃഷ്ണദാസ് ഗുരുതരമായ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഭരണഘടനയെ ഭാരതീയവൽക്കരിക്കണമെന്ന് പറഞ്ഞെന്നാണ്. ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണയുടെ പ്രസംഗം വായിച്ചു. അദ്ദേഹം ഒരിടത്തും ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഭാരതീയവൽക്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ലീഗൽ സിസ്റ്റം, അതായത് ഇപ്പൊ നാട്ടും പുറത്തൊരു അതിർത്തി തർക്കമുണ്ടായി കോടതിയിൽ വന്നാൽ അവിടെ ഇംഗ്ലീഷിലാണ് വാദം നടക്കുന്നത്, അത് ഒരു സാധാരണക്കാരന് കൂടി മനസ്സിലാകുന്ന രീതിയിൽ പ്രാദേശിക ഭാഷയിലേക്ക് കോടതി ഇടപാടുകളെല്ലാം മാറ്റി ഇന്ത്യയിലെ ലീഗൽ സിസ്റ്റത്തെ ഭാരതീയ ഇന്ത്യനൈസ് ചെയ്യണം, ഭാരതീയവൽക്കരിക്കണം എന്നാണ്. അത് ഈ PK കൃഷ്ണദാസ് എന്ന BJP നേതാവ് ഇന്ത്യയുടെ ഭരണഘടനയെ ഭാരതീയവൽക്കരിക്കണം എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്നുള്ള ഗുരുതരമായ ഒരു കാര്യം പറഞ്ഞു. ഈ ദേശാഭിമാനിക്കാരനോ അല്ലെങ്കിൽ CPM ഏതെങ്കിലും ഒരു നേതാവ് അതിനെ തള്ളി പറഞ്ഞു. മതേതരത്വം എന്നുള്ളത് ഭരണഘടനയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു, പറഞ്ഞില്ല. മന്ത്രി V.മുരളീധരൻ വന്ന് എന്നെ ആക്രമിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമിക്കുകയാണെന്ന്. ഈ RSS സംഘപരിവാറിനും നേരെ ആക്രമിച്ചാൽ അതെങ്ങനെയാണ് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണമാകുന്നത്? ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറ് RSS സംഘപരിവാറും എടുത്തിട്ടുണ്ടോ? എന്നെ വരട്ടാൻ വരണ്ട, ഒരു RSS ഒരു സംഘപരിവാറുകാരനും ഒരു വർഗീയവാദി എന്നെ വരട്ടാൻ വരണ്ട, ഒരു വർഗീയവാദിയുടെയും മുന്നിൽ ഞാൻ മുട്ടുമടക്കില്ല. കേസ് കൊടുക്കുമെന്നവർ പേടിപ്പിച്ചാൽ കേസ് കൊടുത്തോ, ഞാൻ നിയമപരമായി ഞാനതിനെ നേരിട്ടോളാം. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. മന്ത്രി സജി ചെറിയാൻ മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ വിചാരധാരയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേ ആശയങ്ങൾ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഒന്നാമത് നിങ്ങൾ ആ പോസ്റ്റ് ഇട്ട ആളെ കുറിച്ചൊന്നും നിങ്ങൾ അന്വേഷിക്കണം, അയാളുടെ പശ്ചാത്തലം. അയാൾ ഈ സമയത്തൊക്കെ പറവൂർ ഉണ്ടായിരുന്നോ എന്നൊന്ന് അന്വേഷിക്കണം. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ കൂടി, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ല, ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് അന്വേഷിക്കണം. അവരൊക്കെ എന്നാണ് പറവൂരിൽ വന്നു പെട്ടത്, എന്ത് കാരണത്തിന്റെ പുറത്താണ് പറവൂർ വന്നു പെട്ടതെന്ന് അന്വേഷിക്കുന്നതല്ലാതെ ഞാൻ ഇതുവരെ ഒരവസരത്തിലും ഒരു വർഗീയവാദിയുടെ വോട്ട് ചോദിച്ചു പോയിട്ടില്ല, RSS വോട്ട് ചോദിച്ചു പോയിട്ടില്ല, ഒരു സ്ഥലത്തും പോയിട്ടില്ല. എന്റെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ മാർച്ച് ചെയ്തിട്ടുള്ളത് സംഘപരിവാറാണ്, BJP മാർച്ച് ചെയ്തിട്ടുള്ളത്. 2013 ഈ കാലഘട്ടത്തിലാണല്ലോ ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്ന് സംഘപരിവാറിന്റെ ഒരു ദശാബ്ദ കാലത്തെ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. എന്താണ്? അമ്പലങ്ങളിലെ ദേവസ്വം ബോർഡിലെ പണം മുഴുവൻ സർക്കാർ കൊണ്ടുപോകുന്നു, ക്രിസ്ത്യൻ പള്ളിയിലെയും മുസ്ലിം പള്ളിയിലെയും പണം അവർ തന്നെ എടുക്കുന്നു എന്നുള്ള അവരുടെ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. അതിനെ നിയമസഭയിൽ കൊണ്ടുവന്ന് ഗവേഷണം നടത്തി, ഒരു ദേവസ്വം ബോർഡിൽ നിന്നും ഒരു അമ്പലത്തിൽ നിന്നും ഒരു സർക്കാരും ഒരു പണവും എടുത്തിട്ടില്ല എന്നും, മാത്രമല്ല ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ അങ്ങോട്ട് കൊടുത്താണെന്ന് തെളിയിച്ചു. അന്നും ഇതുപോലെ തന്നെ
ബിജെപി നേതാക്കന്മാർ എനിക്ക് നേരെ ആക്രമണം നടത്തി. പറവൂരിൽ ആർഎസ്എസുകാര് മുജാഹിദിന്റെ പ്രവർത്തകരെ ആക്രമിച്ചു. അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ശക്തിയായി അതിനെ എതിർത്തത് ഞാനാണ്. 2016 എന്നെ തോൽപ്പിക്കാൻ, എന്നെ പരാജയപ്പെടുത്താൻ ഹിന്ദു മഹാസംഗമം നടത്തി പറവൂരിൽ. അതിൽ കുമ്മനം രാജശേഖരൻ, വെള്ളാപ്പള്ളി നടേശൻ, ശശികല ടീച്ചർ തുടങ്ങി സന്യാസിമാരുൾപ്പെടെയുള്ള